ദവാഉൽഖൽബി ഖംസ, ഒരാളുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക്, ഹൃദയത്തിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് അഞ്ചെണ്ണമാണ്. അതിലൊന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, രണ്ട് ഖലാഉൽ ബതുൻ, മൂന്ന് ഖിയാമുൽ ലൈലി, നാല് വത്തളറുഉ ഇൻദ സഹരി, അഞ്ച് വത്തളറുഉ ഇൻദ സഹരി, അഞ്ച് മുജാലസത്തു സാലിഹീൻ. ഒരു മനുഷ്യന്റെ മാനസികമായ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ അയാൾക്ക് അല്ലാഹു തആല മനസ്സിന് കരുത്ത് നൽകാനുള്ള അഞ്ചു മരുന്ന്. തിന്മകളിലേക്ക് കടന്നു പോവാതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന അഞ്ചു മരുന്ന് ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഒന്ന് അർത്ഥമാലോചിച്ച് പാരായണം ചെയ്യണം. അർത്ഥറിയില്ലേ എങ്കിൽ തജ്വീദിന്റെ നിയമപ്രകാരം പാരായണം ചെയ്യണം. ഉറച്ചിലിൽ ഖുർആനെ തർത്തീല, വളരെ ഭംഗിയായി എത്ര മനോഹരമായി പാരായണം ചെയ്യാൻ സാധിക്കുമോ അത്രയും നന്നായി ഖുർആൻ ഓതണം. തീർക്കാൻ വേണ്ടി ഓതരുത്, ഇതൊന്ന് തീരട്ടെ, ഇതൊന്ന് തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു ഓതരുത്. ഭംഗിയായി വളരെ മനോഹരമായി പാരായണം ചെയ്യണം. മാനസികമായ ശക്തി ലഭിക്കാൻ, മനക്കരുത്തു ലഭിക്കാൻ അത് നല്ലതാണെന്ന് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട്, ഖലാഉൽ ബതുനി, വയറു നിറയെ ഭക്ഷണം കഴിക്കരുത്. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം ഒഴിച്ചിടണമെന്ന്. മൂന്ന്, ഖിയാമുൽ ലൈലി, നിങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം. നാല്, തഹജ്ജുദ് കഴിഞ്ഞാൽ വത്തളറുഉ ഇൻദ സഹരി, അത്താഴ സമയങ്ങളിൽ താണുകേണ് വിനയാൻവിതനായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നാല്, അഞ്ച്, മുജാലസത്തു സ്വാലിഹീൻ, ചീത്ത ചങ്ങാതിമാരെ വലിച്ചെറിഞ്ഞ് നല്ല ചങ്ങാതിമാരുടെ കൂടെ നിൽക്കണം. ഈ അഞ്ചു കാര്യങ്ങൾ ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ അസുഖങ്ങൾ ഉണ്ടാവൂല, അവന്റെ മനസ്സിനൊരു ശക്തി ഉണ്ടാകും, തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് കഴിയും.